വിശുദ്ധി എന്നത് വലിയ കാര്യമാണെങ്കിലും അതടങ്ങിയിരിക്കുന്നത് ചെറിയ കാര്യങ്ങളിലാണ്. പരിശുദ്ധിയുടെ വിജയപതാക മാനമുട്ട പറപ്പിച്ചവരാണ് സഭാരാമത്തിലെ സുന്ദര ശൂന്യങ്ങളായ വിശുദ്ധാത്മാക്കൾ. ആത്മീയ നഭസിൽ ഉയർന്നു നിന്ന് ഭൂമിക്കുമേൽ പ്രകാശം ചൊരിയുന്ന ഈ ദിവ്യതാരങ്ങളെ സ്വർഗത്തോളം ഉയർത്തിയത് ഇവരിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധിയുടെ പരിമളം തന്നെയായിരുന്നു. വിശുദ്ധിയുടെ ഗിരിശൃംഗങ്ങളിൽ നാഥനോടൊപ്പമായിരുന്ന് അനുഭവിക്കുന്ന ഏകാന്തതയുടെ ചൂടാണ് ഒരുവനെ പരിശുദ്ധിയിലേക്ക് നയിക്കുന്നതും ഹൃദയ നൈർമല്യതയിലേക്ക് ഉയർത്തുന്നതും. സ്നേഹമുള്ളവരെ, ഈശോയ്ക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാപവുമില്ല. ഈശോയുടെ രക്തത്തിന് കഴുകാൻ പറ്റാത്ത ഒരു പാപക്കറിയുമില്ല. ഈശോയ്ക്ക് വീണ്ടെടുക്കാൻ പറ്റാത്ത വിധം ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഈശോയുടെ സന്നിധിയിൽ ഏതൊരു പാപിക്കും സാധ്യതകൾ ഏറെയുണ്ട്. അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് വന്ന ഓരോ വ്യക്തിക്കും പറയാനുള്ളത് ഒന്ന് മാത്രം: ഞങ്ങളെ സ്നേഹിച്ച ഈശോയ്ക്ക് നിന്നെയും നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കാനാകും. ഞങ്ങളെ രക്ഷിച്ച ഈശോയ്ക്ക് നിന്നെയും രക്ഷിക്കാനാകും. ഞങ്ങളെ വിശുദ്ധീകരിച്ച് വിശുദ്ധനാക്കിയ ഈശോയ്ക്ക് നിന്നെയും വിശുദ്ധനാക്കാനാവും. അതെ പ്രിയമുള്ളവരെ, രക്തം ചിന്തി മരിച്ച ചുവന്ന വിശുദ്ധരുണ്ട്, രക്തം ചിന്താതെ മരിച്ച വെളുത്ത വിശുദ്ധരുമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. വിശുദ്ധരെ സ്നേഹിക്കുന്നവർക്ക്, വിശുദ്ധയെ സ്നേഹിക്കുന്നവർക്ക്, വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല തമ്പുരാൻ ഒരുപാട് ഒരുപാട് കൃപ ചൊരിയട്ടെ.